മദ്യനയം തിരുത്താൻ കോഴപ്പണം പിരിച്ചു എന്ന വെളിപ്പെടുത്തലിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന പ്രതിപക്ഷാവശ്യം സർക്കാർ തള്ളി. ഇപ്പോൾ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. വിജിലൻസ് അന്വേഷണ ആവശ്യത്തിലെന്നും പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. തന്നെ വലിച്ചെടുക്കുന്നതിൻ്റെ ഉദ്ദേശം ജനത്തിന് അറിയാമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. സർക്കാരിന്റെ മദ്യനയം തിരുത്താൻ കോഴപ്പണം പിരിച്ചെന്ന ബാർ മുതലാളിയുടെ ഈ വെളിപ്പെടുത്തലിൽ നിയമസഭ ആദ്യ ദിവസം തന്നെ അലങ്കോലമായി പിരിഞ്ഞു. അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം പ്രതിപക്ഷത്തിന് സഭയിൽ ഊർജമായി. ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ. ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് സാർ ഒരു കാര്യം മനസ്സിലായോ? അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി സാർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? താനാണ് ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷത്തെ തള്ളി. ടൂറിസം വകുപ്പ് യോഗം വിളിച്ചതിന് ന്യായീകരിക്കാൻ UDF ഭരണകാലത്തെ ടൂറിസം വകുപ്പിന്റെ നടപടികൾ മന്ത്രി നിരത്തി. UDF സർക്കാരിന്റെ മദ്യനയമായിരുന്നു എക്സൈസ് മന്ത്രിയുടെ പിടിവള്ളി. നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ അത് ആഹാ, ഇപ്പോ ഓഹോ അല്ലേ? അപ്പൊ ടൂറിസം വകുപ്പാണോ എക്സൈസ് പോളിസി ഉണ്ടാക്കുന്നത് എന്ന് ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കേണ്ടി വരും. ഇതോടെ എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തെന്നായി പ്രതിപക്ഷം. തന്റെ അറിവോടെയല്ല യോഗം നടന്നതെന്ന് ടൂറിസം മന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വന്നു. ഇതൊക്കെ മന്ത്രി നിർദ്ദേശിച്ചിട്ടോ മന്ത്രി അറിഞ്ഞിട്ടോ അല്ല. ഇത് എന്തുകൊണ്ട് എന്നെ ഇതിൽ വലിച്ചിഴക്കുന്നു എന്നുള്ളത് എനിക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. മുഖ്യമന്ത്രിയെ കുരുക്കിടാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്ന് എം പി രാജേഷ്. രാജാവിനെ ജനം കുരുക്കിട്ടെന്ന് പ്രതിപക്ഷ നേതാവ്. വിജിലൻസ് അന്വേഷണമല്ലാതെ പിന്നോട്ടില്ലെന്നും പ്രതിപക്ഷത്തിന്റെ പ്രഖ്യാപനം. ഞങ്ങളല്ല, ജനങ്ങളാണ് ആ രാജാവിന്റെ റോളിൽ ഇപ്പൊ കുരുക്കിട്ടത്. എല്ലാവരും കഴുത്തിൽ നന്നായി കുരുക്ക് വീണിട്ടുണ്ട്. ഞങ്ങളുടെ റോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ രാജാവ് നഗ്നനായി നടക്കുമ്പോ ഞങ്ങൾ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി ഈ രാജാവ് നഗ്നനാണെന്ന് ഉറക്കം വിളിച്ചു പറയും. ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ലാതെ മറ്റൊന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നയം വ്യക്തമാക്കിയതോടെ ബാർകോഴ ഒരു കോടിയല്ല സഖാക്കളെ 20 കോടി എന്ന പ്ലക്കാർഡുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം തുടങ്ങി. സഭ മുന്നോട്ട് പോകില്ലെന്ന് വ്യക്തമായതോടെ ഉച്ചയ്ക്ക് മുൻപ് പിരിയേണ്ടി വന്നു. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.